السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مريا قرآن برنا 132 سورة الفاتحة إلى مالك يوم الدين نمهتايا آية نارستانة അന്ത്യദിനത്തെ കുറിച്ചുള്ള വിവരണത്തിലാണ് നാം നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനം, ദജ്ജാലിൻ്റെ മരണവും ഒക്കെ നാം വിവരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു മഹാസംഭവമാണ് യജൂജ് മോജൂജിൻ്റെ പുറപ്പാട്. യജൂജ് മോജൂജ് എന്ന് പറയുന്നത് മനുഷ്യവിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു വിഭാഗമാണത്. ആ വിഭാഗം എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും മുഫസ്സിറുകളായ ആളുകളും ചരിത്രകാരന്മാരും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കാപ്സിയൻ കടലിനും കോക്കസസ് പർവ്വതത്തിനുമിടയിൽ ബാബുൽ അബുവാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദർബന്തിൽ ആണ് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു നിർമ്മിച്ച ഭിത്തിയെന്നും അതിൻ്റെ അപ്പുറത്താണ് അവർ ജീവിക്കുന്നതെന്നും എന്നൊരു അഭിപ്രായങ്ങളുണ്ട്. പല വിഷയങ്ങളും അഭിപ്രായങ്ങളും ആ വിഷയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ യജൂജ് മോജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഖിയാമത്ത് നാളടുക്കും തോറും അള്ളാഹുവിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഭൂലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും, സത്യനിഷേധികളെ അള്ളാഹു പരാജയപ്പെടുത്തും. അപ്പം അന്ത്യദിനത്തോടടുക്കും തോറും വിശ്വാസത്തിൻ്റെ ആ ഉറപ്പ് അള്ളാഹു താല പരിശോധിക്കുന്ന ഒരവസ്ഥയാണ്. ദജ്ജാലിൻ്റെ വരവോടുകൂടെ തന്നെ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്നും അവിശ്വാസികൾ ആരാണെന്നും ഒക്കെ തീരുമാനിക്കുകയായി. ജ്യോതിവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും ദജ്ജാലിനെ പിന്തുണക്കുക എന്നും, അതുപോലെ ദജ്ജാലിൻ്റെ ആ ഫിത്തനയിൽ അവൻ സ്വർഗം കാണിക്കുമ്പോൾ അത് സ്വർഗം തന്നെയാണെന്ന് വിചാരിച്ച്, അവൻ റബ്ബാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് സമ്മതിച്ച് അവൻ്റെ ഒപ്പം കൂടുന്ന കുറേ ആളുകളുണ്ടാകും. അതേസമയത്ത് അവൻ്റെ മുഖത്ത് തന്നെ അവൻ്റെ നെറ്റിയിൽ തന്നെ കാഫിർ എന്നെഴുതപ്പെട്ടിരിക്കുമെന്നും ഒറ്റ കണ്ണാണ് ദജ്ജാലിന് ഉണ്ടാവുക എന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ യജൂജ് വമജൂജ് എന്ന് പറയുന്ന ആ വിഭാഗത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗൈബിയായ അമ്പുകൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന വിഷയങ്ങളാണത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ തന്നെ അള്ളാഹു പറഞ്ഞു, യജൂജ് മജൂജ് എന്ന് പറയുന്ന വിഭാഗം അവർ ഭൂലോകത്ത് നാശമുണ്ടാക്കാനായി പുറപ്പെടുന്ന കൂട്ടരാണ്. അള്ളാഹു പറഞ്ഞു, അങ്ങനെ യജൂജും മോജൂജും തുറന്നുവിടപ്പെടുകയും അവരാകട്ടെ എല്ലാ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ഓടി വരുന്നതുമാണ്. സത്യമായ വാക്തത്വ സമയം അടുത്തെത്തുകയും ചെയ്താൽ അവ സത്യനിഷേധികളുടെ നേത്രങ്ങൾ അപ്പോൾ സത്യനിഷേധികളുടെ നേത്രങ്ങൾ മേൽപോട്ട് തുറച്ചു നിൽക്കുന്നതാണ്. എന്നിട്ടവർ പറയും, അഹോ ഞങ്ങളുടെ നാശം, നിശ്ചയമായും ഞങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു, അല്ല ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്ന് അവർ പറയുമെന്ന് സൂറത്തുൽ അംബിയായിലെ 53-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൽ അംബിയായിലെ 96-97 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു യജൂജുവും മൗജൂജിൻ്റെ പുറപ്പാടിനെ കുറിച്ചാണിത്. ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹഷ് റളിയല്ലാഹു തആല അൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട മഹദിയാണ്, ഉമ്മുഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട മഹദിയാണ്. അവർ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹാ യൗമം ഫസിഅൻ യഖൂൽ, അവരുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേവലാതിപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരിക്കൽ വരികയുണ്ടായി. എന്നിട്ട് അവർ അവിടുന്ന് പറയുന്നുമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ കുല്ലി ശദ്ദിൻ ഖദ് ഖതറബ്, അറബികൾക്ക് എല്ലാ നാശവും വരാനിരിക്കുന്നു, എല്ലാ നാശവും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ദിനം.
فتح اليوم من قدمي يأجوج وموجوج يدانا دينام يأجوج وموجوج اندى آكت پوٹيك پڑن دايا اد ترك پڑن دايا دينام اندى تري نبي صلى الله عليه وسلم دنگل ابدت چوند ورلوم تلل ورلوم يوجي پیچ وند کانی کو اندى مثل هذه وحلق بي اسبعيه الابهام والتي تليها قالت قلت يا رسول الله الله نتردودر إن هلك وفينا الصالحون تير نبي صلى الله عليه وسلم آتنگل پرأي گيان يوجوج موجوج ناش آ ورمين كورچوم أدوڑا نبندچ لوغت جننگل نبوي كنا دوردنگل كورچوم أورا ناشتن ودهيما ونن كورچوم اكا ويريچ پول أمهات المؤمنين پتا زينب رضي الله عنه چودچو يا رسول الله الله نتردودر إن هلك وفينا الصالحون ആളുകളൊക്കെ നശിച്ചു പോകുമ്പോൾ ഞങ്ങളിൽ സാലിഹീങ്ങളായ ആളുകളും ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ അവിടുന്ന് പറഞ്ഞു ഖാല നഅം ഇദാ കസറുൽ ഖുബസ് പിടക്കത്തരം മോശമായത് അധികരിക്കുന്നതായ സന്ദർഭം സാലിഹീങ്ങളും അതിൽ അകപ്പെട്ടു പോകും പക്ഷേ സാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവർ അനുഭവിച്ച നാശത്തിന്റെ തോതനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് മാത്രം متفقنا عليه يا حديث عن النبي صلى الله عليه وسلم نعمل بارانة يوجوج وموجوج عند آغامنا تكوريش برشد ما يقول آن الشريفم أبشية تكوريش سورة الكهف لي بشد ما يباريان عند إن شاء الله بودل بيرانغل أبشية تكوريش إني يوم نمك باريان عند الله توفيقنا لكتة السلام عليكم ورحمة الله وبركاته.